നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയം യു എസ് ജനപ്രതിനിധി സഭയിൽ അവതരിപ്പിച്ചു. ബുധനാഴ്ചയുടെ വോട്ടെടുപ്പ് നടത്താനാണ് ആലോചിക്കുന്നത്. എന്നാൽ ജോ ബൈഡൻ അധികാരമേറ്റെടുത്ത് 100 ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ ഇംപീച്ച്മെന്റ് സെനറ്റിന്റെ പരിഗണനയ്ക്ക് സമർപ്പിക്കുകയുള്ളെന്നാണ് സൂചന. ക്യാപിറ്റോൾ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കാലാവധിക്ക് മുമ്പ് ട്രംപിനെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കം നടക്കുന്നത്. കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ പ്രസിഡന്റിന്റെ അധികാരങ്ങൾ വെട്ടിച്ചുരുക്കി വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസിന്റെ നേതൃത്വത്തിൽ അധികാരമാറ്റ നടപടികൾ നീക്കാനാണ് ക്യാപിറ്റോളിന്റെ നീക്കങ്ങൾ. ഇനി എന്താണ് ഇംപീച്ച്മെന്റ് പ്രക്രിയ? ഇംപീച്ച്മെന്റ് എന്നാൽ രാജ്യത്തെ ഭരണഘടനാപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥർക്കോ ഭരണാധികാരികൾക്കോ അല്ലെങ്കിൽ ഗവൺമെന്റിനോ എതിരായി തന്നെ വരുന്ന ആരോപണങ്ങളെ ഭരണഘടനാപരമായി തന്നെ വിചാരണ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അമേരിക്കയുടെ ഭരണഘടന അനുസരിച്ച് രാജ്യദ്രോഹം, അഴിമതി, കൈക്കൂലി, മറ്റുള്ള ഗുരുതര കുറ്റങ്ങൾ, പെരുമാറ്റ ദൂഷ്യങ്ങൾ എന്നിവയ്ക്കാണ് അമേരിക്കൻ ഭരണഘടന ഇംപീച്ച്മെന്റ് നിർദ്ദേശിച്ചിട്ടുള്ളത്. കഴിഞ്ഞയാഴ്ച നടന്ന ക്യാപിറ്റോൾ കലാപത്തിന് പ്രേരിപ്പിച്ച സംഭവത്തിലാണ് ഇങ്ങനെയൊരു നടപടി. 197നെതിരെ 232 വോട്ടിന് ഇംപീച്ച്മെന്റ് പ്രമേയം പാസായി. ട്രംപിന്റെ റിപ്പബ്ലിക് പാർട്ടിയിൽ 10 നേതാക്കളും ഇംപീച്ച്മെന്റിന് പിന്തുണച്ചിട്ടുണ്ട്. ജനപ്രതിനിധി സഭയിൽ മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് പ്രമേയത്തിൽ വോട്ടെടുപ്പ് നടന്നത്. ഇതോടെ രണ്ടുവട്ടം ഇംപീച്ച് നേരിടുന്ന ചരിത്രത്തിലെ ആദ്യ യു എസ് പ്രസിഡന്റായി ട്രംപ്. ഇംപീച്ച്മെന്റ് നേരിടുന്ന 3ാമത്തെ യു എസ് പ്രസിഡന്റാണ് അദ്ദേഹം. ബൈഡനെതിരെ അന്വേഷണം നടത്താൻ യുക്രൈനിൽ മേൽ സമ്മർദ്ദം ചെലുത്തിയ ട്രംപിനെ അധികാര ദുർവിനിയോഗത്തിന്റെ പേരിൽ 2019 ഡിസംബറിൽ ജനപ്രതിനിധി സഭ ഇംപീച്ച് ചെയ്തിരുന്നെങ്കിലും സെനറ്റ് കുറ്റവിമുക്തനാക്കുകയായിരുന്നു. ജനപ്രതിനിധി സഭയിൽ ഇംപീച്ച്മെന്റ് പ്രമേയം പാസായതോടെ സെനറ്റിന്റെ പരിഗണനയ്ക്ക് വരും. സെനറ്റിൽ കുറ്റവിചാരണയ്ക്ക് ശേഷം മുന്നിൽ 2 ഭൂരിപക്ഷത്തിൽ പാസ്സായപ്പെട്ടാലേ ട്രംപ് ഇംപീച്ച് ചെയ്യപ്പെടൂ. ട്രംപിന് 20ാം തീയതി ഉച്ചവരെയാണ് കാലാവധി ശേഷിക്കുന്നത്. അതിനുള്ളിൽ സെനറ്റിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാകില്ല. അതിനാൽ ട്രംപ് പുറത്താക്കപ്പെടുകയില്ല എന്നാണ് വെപ്പ്. ക്യാപിറ്റോൾ കലാപത്തിന് പ്രേരണം നൽകിയ ട്രംപിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കിയേ പറ്റൂ എന്നാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നിലപാട്. ഇതിന്റെ ആദ്യപടിയായിട്ടാണ് വൈസ് പ്രസിഡന്റ് പെൻസിനോട് 25ാം ഭേദഗതി പ്രയോഗിക്കാൻ ആവശ്യപ്പെടുന്ന പ്രമേയം പാസാക്കിയത്. മുതിർന്ന റിപ്പബ്ലിക് നേതാവ് ലിസ് ചെയ്നി അടക്കമുള്ളവരും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നീക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. 5 പേരുടെ മരണത്തിൽ കലാശ കലാപത്തിന് തിരികൊളുത്തിയത് ട്രംപിന്റെ പ്രസംഗം തന്നെയാണെന്ന് മുൻ വൈസ് പ്രസിഡന്റ് ഡിക് ചെയ്നിയുടെ മകൾ കൂടിയായ ലിസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേസമയം ആരും നിയമത്തിന് അതീതരല്ലെന്ന് യു എസ് ഹൗസ് സ്പീക്കർ നാൻസി പെലോസി പ്രതികരിച്ചു. യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇംപീച്ച് ചെയ്യാൻ 2ാം തവണയും തീരുമാനിക്കുന്നതിന് പിന്നാലെയാണ് പെലോസിന്റെ പരാമർശം. ആരും നിയമത്തിന് അതീതരല്ല. അമേരിക്കൻ പ്രസിഡന്റ് പോലും ഹൗസ് സ്പീക്കർ ഇങ്ങനെ വെളിപ്പെടുത്തി. മാത്രമല്ല, ഇംപീച്ച്മെന്റ് പ്രമേയത്തിൽ ഒപ്പിടുന്ന ചടങ്ങിലായിരുന്നു പെലോസിയുടെ പ്രസ്താവന. അതേസമയം ഐക്യപ്പെടണമെന്നും അക്രമം ഒഴിവാക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. യു എസ് ജനപ്രതിനിധി സഭയിൽ നടന്ന വോട്ടെടുപ്പിൽ ഇംപീച്ച് ചെയ്യാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം. ഈ നിമിഷത്തിന്റെ അഭിനിവേശങ്ങളെ മറികടന്ന് അമേരിക്കൻ ജനതയായി ഒന്നിക്കാൻ എല്ലാ അമേരിക്കക്കാരോടും ആഹ്വാനം ചെയ്തു. നമ്മുടെ കുടുംബങ്ങളുടെ നന്മയ്ക്കായി ഐക്യത്തോടെ മുന്നോട്ട് പോകാം, ട്രംപ് വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. രാജ്യത്തെ നടുക്കിയ ക്യാപിറ്റോൾ കലാപത്തിനായി അക്രമികളെ പ്രേരിപ്പിച്ചതിനാണ് ട്രംപിനെതിരെ ഈ നടപടി ഉണ്ടായത്. ഇനി എന്തായാലും കാര്യങ്ങൾ കണ്ടറിയാം. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.